യുഎഇ കോൺസുലേറ്റിന് വേണ്ടി ഭൂമി അനുവദിച്ചിട്ടും വാടക കെട്ടിടത്തിൽ തുടർന്ന കോൺസുലേറ്റ് ഓഫീസ് കവടിയാറിൽ കണ്ണായ ഭൂമി സർക്കാർ അനുവദിച്ചിട്ടും നടപടിക്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നാൽ ഇതിൽ നടന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലെ അട്ടിമറിയാണ് മണക്കാട് പ്രവർത്തിക്കുന്ന കോൺസുലേറ്റിന് കണ്ണായ സ്ഥലത്ത് ഭൂമി അനുവദിച്ചിട്ടും എന്തിന് അത്ര പെട്ടെന്ന് ശ്രദ്ധ എത്താത്ത കുടപ്പനക്കുന്നിലെ ഫാമിനോട് ചേർന്നുള്ള ഭൂമിയിലേക്ക് തെരഞ്ഞെടുത്തു ഇതിൽ തന്നെ ദുരൂഹത ഉണ്ട് എന്ന അന്വേഷണ സംഘം പറയുകയാണ് കവടിയാറിൽ സർക്കാർ ഭൂമി നൽകിയിട്ടും മണക്കാട്ടെ വാടക കെട്ടിടത്തിൽ തുടരാൻ കോൺസുലേറ്റിലെ ചില താൽക്കാലിക ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോൺസുലേറ്റിലെ താൽക്കാലിക ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി വരികയാണ് സർക്കാർ ഭൂമി അനുവദിച്ചിട്ടും ഉത്തരവിറങ്ങി 3 വർഷമായിട്ടും മുഖ്യമന്ത്രി മുൻകൈ എടുത്തിട്ടും ഫയൽ മുന്നോട്ട് നീങ്ങിയിട്ടില്ല ആദ്യം കവടിയാറിലും പിന്നീട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഭൂമി തെരഞ്ഞെടുത്ത ശേഷം പദ്ധതി കുടപ്പനക്കുന്നിലെ ഫാമിനോട് ചേർന്നുള്ള ഭൂമിയിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ വീണ്ടും കവടിയാറിലെ ഭൂമിയാണ് പരിഗണനയിൽ ഉള്ളത് കവടിയാറിൽ സർക്കാർ ഭൂമി നൽകിയിട്ടും മണക്കാട്ടെ വാടക കെട്ടിടത്തിൽ തുടരാൻ കോൺസുലേറ്റിലെ ചില താൽക്കാലിക ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കോൺസുലേറ്റിലെ താൽക്കാലിക ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുടെ സമ്മർദ്ദ ഫലമായാണ് ഓഫീസ് മാറ്റം നടപ്പിലാക്കാതെ പോയതെന്ന വിവരമാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് കവടിയാറിൽ 70 സെന്റ് സ്ഥലം അനുവദിച്ചുകൊണ്ട് 2017 ഒക്ടോബർ 10 റവന്യൂ സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു 11.9 കോടി മതിപ്പ് വിലയുള്ള ഭൂമിയാണ് 90 വർഷത്തേക്ക് പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചത് കോൺസുലേറ്റ് കെട്ടിടത്തിന് പുറമെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ താല്പര്യമെടുക്കാത്തതിനാൽ പദ്ധതി മുന്നോട്ട് പോയില്ല ഇപ്പോഴും വലിയ വാടക നൽകിയാണ് കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത് നഗരത്തിൽ കൂടുതൽ സൗകര്യമുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും മണക്കാട്ടെ തിരക്കേറിയ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്തത് എന്തിനെന്ന ചോദ്യം തുടക്കം മുതൽ ഉയർന്നിരുന്നു കോൺസുലേറ്റിലെ ചില താൽക്കാലിക ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളെക്കുറിച്ച് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു താൽക്കാലിക ഉദ്യോഗസ്ഥർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഉദ്യോഗാർത്ഥികളെ സ്വകാര്യ ഏജൻസിയിലേക്ക് അയച്ച സംഭവം നേരത്തെ യുഎഇ എംബസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു 555 രൂപയ്ക്ക് സർക്കാർ സംവിധാനങ്ങളിലൂടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് 5000 രൂപ വരെയാണ് സ്വകാര്യ ഏജൻസി ഈടാക്കിയത് സ്വപ്ന സുരേഷ് ജോലി ചെയ്യുമ്പോൾ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് എംബസി വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല ഇക്കാര്യവും കോൺസുലേറ്റിലെ ചില താൽക്കാലിക ജീവനക്കാർക്ക് തീവ്ര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കും യുഎഇ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തത് 2016 ഒക്ടോബർ 17 2017 ഓഗസ്റ്റ് 11 കോൺസുലേറ്റ് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട യുഎഇ കോൺസുലേറ്റ് ജനറൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നു അങ്ങനെ സർക്കാർ ഭൂമി അനുവദിച്ചു എന്നാൽ കവടിയാറിലെ ഭൂമി ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ വൻ നീക്കങ്ങളാണ് നടന്നത് കോൺസുലേറ്റിലേക്കും സർക്കാരുമായുള്ള ബന്ധത്തിൽ ഗുരുതര വീഴ്ച വന്നുവെന്ന് ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട് സുരക്ഷാ ഭീഷണികൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് എന്തിന് സംരക്ഷണം നൽകി ഇതെല്ലാം രാജ്യ താൽപര്യത്തിനെതിരായ നടപടിയാണെന്ന് IB കുറ്റപ്പെടുത്തിയിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി മുഖ്യന്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും പോലീസിനും അടുത്ത ബന്ധമാണ് ഉള്ളത് ഇത് പ്രോട്ടോകോൾ ലംഘനമാണ് എല്ലാ തരത്തിലും പഴുതടച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ് അന്വേഷണ ഏജൻസികൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്